ആട് പൊട്ടി ബീഫ് പൊട്ടി ആട്ടുന്തല പോർക്ക് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെന്താ? 74 വയസ്സിലും ഈ അമ്മാമ ഭക്ഷണത്തിനോടൊപ്പം സ്നേഹം കൂടി കൊടുക്കാണ്. കാരണം മൂന്ന് ഡിസ്കൗണ്ട് ഉണ്ട്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യണേക്കാളും ടേസ്റ്റാ പറയാറ്. ഇത് കഴിച്ചു കഴിഞ്ഞ എന്താ പറയാ, അത് ആ അത്രയും ടേസ്റ്റ് ആണ്. നമ്മുടെ ഒരു അമ്മയാണ് ഇവിടെ നിന്നിട്ട് ഈ ഭക്ഷണം ഒക്കെ ഉണ്ടാവുന്നത്. ഇത് ഗാനം തിയേറ്ററിന് മുമ്പിലാണ് അമ്മ ഓംപ്ലേറ്റ് അടിച്ചോണ്ടിരിക്കണ. അമ്മയുടെ പേരെന്ന് പറയോ? സാവിത്രി. സാവിത്രി, വീട് ഇവിടെ എവിടെയാ? ഇവിടെ അടുത്തന്നെയാണ്. അടുത്തന്നെയാണ് അല്ലേ? ഇവിടെ എന്തൊക്കെയാ ഉള്ളത് കഴിക്കാൻ? കഴിക്കാൻ ബോട്ടിണ്ട്, കൊള്ളിണ്ട്, ആട് ബോട്ടി, ആട്ടുന്തല, പോർക്ക്, ആട്ടുന്തല എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ആരൊക്കെ അപ്പൊ ഈ പാചകം ചെയ്യണതൊക്കെ? ഞാനെന്നെയാ, വേറെ ആരുമില്ല. ആരുമില്ല, പണിക്കൊരു പെണ്ണുണ്ട്, അപ്പൊ ചെയ്തരാ. നുറുക്കിയര നുറുക്കിയരാനൊക്കെ. ഈ പാചകത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാതെ വയ്യ. കാരണം എന്താ കഴിഞ്ഞാൽ, ഞാനിവിടെ ആ ആട് ബോട്ടിയാണ് കഴിച്ചത്. അതിന്റെ ആ കുരുമുളകും തത്തൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ പണ്ഡിതരും പാവരും പണക്കാരും എല്ലാരും തന്നെ ഈ വൈകുന്നേരം തട്ടുകടയിൽ വന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ആംബിയൻസ് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഇതപ്പോ എത്ര മണിക്ക് അവിടെ തുറക്കുക? 5:30 വരും. 5:30 വരും. എത്ര മണി വരെ? 9:00 ആകുമ്പോഴേക്കും കഴിയും. 9:00 കഴിയും അല്ലേ? ഇതേ സാധാരണ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതെന്താ? ശരിക്കും അത് കൈപ്പുണ്യാവും. അമ്മാവയുടെ കൈപ്പുണ്യാണ്. കൈപ്പുണ്യാണ്. വീട്ടില് വേറെ ആരൊക്കെ ഉള്ളേ? വീട്ടില് വേറെ പേരക്കടാവും ഉണ്ട്, അതിന്റെ പെണ്ണുണ്ട്, പെണ്ണുണ്ട്, ഇതാ ഇടുന്നു, അടുത്ത കൊള്ളി ഇടുന്നുണ്ട്. ഇവിടെ കൊറേ അകലെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കഴിക്കാറുണ്ട് അല്ലേ? വരാറുണ്ട്. എത്ര നാളായി അമ്മ ഇവിടെ തുടങ്ങിയിട്ട്? 32 കൊല്ലായി. 32 കൊല്ലായി ഈ ഒരു കട തുടങ്ങിയിട്ട്. പേരെന്താ പറഞ്ഞേ? സാവിത്രി. സാവിത്രി അമ്മ ഓർമ്മ കിട്ടണില്ല. അതേ പ്ലേറ്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഞാനിവിടെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ ഇങ്ങനെ നോക്കി. നിങ്ങൾ വരാറുണ്ടോ? നമ്മളിവിടുത്തെ നമ്മളെല്ലാ ദിവസവും ഇവിടുന്ന് പണി കഴിഞ്ഞ് വന്ന് ഇവിടെ കയറിയിട്ട് പോകാറുള്ളൂ. കാടവട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുട. അച്ഛന്മാരുടെ അടുത്ത് കയറിയിട്ട് നമ്മളിവിടെ പോകാറുള്ളൂ. ബാക്കി വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ടോ? അല്ല പിന്നെ. കാരണം ഇത് എന്താ പറയാ, ഉണ്ട് കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും കുളിക്കണം. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടിട്ട് പോകാറുള്ളൂ വീട്ടിക്ക്. നിന്റെ പ്രായത്തിനനുസരിച്ചുള്ള ഡയലോഗ് അതല്ലല്ലോ. ജാതി പഴഞ്ചൊല്ലുകളാണ് അലക്കണ. അതെ, എന്തായാലും കേട്ടോ, ഇതേപോലെ കുറെ ആളുകൾ ഇതേ മക്കള് ഇതേ സഹായത്തിന് വൈകുന്നേരം കൂടി ഉണ്ട്. കാരണം ഈ വഴി വരുന്നവര് ഇത് നമ്മുടെ ഗാനം തിയേറ്ററിന് മുമ്പിലാണ്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ എന്തൊക്കെയുള്ളതെന്ന് ഒന്നുകൂടി പറഞ്ഞേ. ആട് പൊട്ടി, ബീഫ് പൊട്ടി, ആട്ടുന്തല, പോർക്ക്, ചിക്കൻ പാൾസ്, ചിക്കൻ ചില്ലി വറുത്തത്, ബോൺകൊള്ളി, എല്ലുകൊള്ളി. ഇപ്പൊ ഇതിനെന്താ പറയാ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സാധാരണ വലിയ ആർഭാടമായിട്ടുള്ള സംഭവം എന്നല്ല, ചെറിയൊരു തട്ടുകടയാണ്. അപ്പൊ എന്താ പറയാ, എല്ലാവർക്കും വന്നിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാവുന്ന തന്നെയാണ്. നല്ല രുചിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു അമ്മയുടെ ഒരു കൈപുണ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പൊ 74 വയസ്സിലും ഈ അമ്മാമ ഭക്ഷണത്തിനോടൊപ്പം സ്നേഹം കൂടി കൊടുക്കുകയാണ്. കാരണം ഒരു കാൽക്കുലേറ്ററോ ഒന്നും ഇല്ലാണ്ടാണ് വരുന്നവരെന്ന് കണക്കുകൂട്ടി പറയുന്നത്. നമുക്കൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേത് നമ്മൾ മറന്നു പറഞ്ഞൊരു സാഹചര്യത്തിൽ അമ്മ എന്താ പറയാ, നമുക്കൊക്കെ ഇതേപോലെ പ്രായമായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് സ്വയം ഒരു കൈത്തൊഴിൽ ഒരാളെ ആശ്രയിക്കേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അമ്മാമ്മക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയല്ല. എന്തിട്ടാ പറയാനുള്ളത്? അവനെ കിഡ്നി രണ്ടു പോയിട്ട് ഡയാലിസ് ആർന്നു 10 കൊല്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ആള് മരിച്ചു എന്നിട്ട് പിന്നെ ആള് മരിച്ചപ്പോ പിന്നെ ഞാൻ കാറ്റ് കുറെ കടന്നിരുന്നു. അപ്പൊ കടം വീട്ടാൻ വേണ്ടിട്ട് കച്ചവടം വീണ്ടും ഞാൻ. എത്ര വർഷം മുമ്പ്? ഇപ്പൊ 8 വർഷമായി നടത്തണേ. ആളെന്നു പറയുന്നു കച്ചവടം കടള കാരണം കച്ചവടം നടക്കണ്ടാലിന്റെ മുകളിൽ ഉണ്ടാവും. കച്ചവടം നോക്കിയോളാം പറയുന്നോട്. അങ്ങനെ നിർത്താണ്ട് പോരും. അപ്പൊ ഇങ്ങനെ അവരൊക്കെ സഹായവരൊക്കെ സഹായിക്കുന്നവരന്നെ. അത് കാശിന് വരുന്നവരല്ലവരും സഹായിക്കുന്നവരാണ്. ബോട്ടി ഒരു അപാര ടേസ്റ്റ് ആണ് കേട്ടോ. ബോട്ടി എപ്പോഴായാലും വേവിൽ എപ്പോഴും കയറി ഇറങ്ങി നോക്കും. ഇത് കറക്റ്റ് ആയിട്ടുള്ള വേവാണ്. അപ്പൊ അമ്മ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചബോട്ടി മേടിച്ചുകൊണ്ട് പോയിട്ട് നന്നായി ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് നന്നായി വടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ ഒരു സാധനം റെഡിയാക്കാൻ. ഈ വഴി വരുന്നവരൊക്കെ ഒന്ന് കയറി ടേസ്റ്റ് നോക്കുക. വീഡിയോ കണ്ട് എല്ലാരും കൂടി വന്ന കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോ എന്നാലും തിരക്ക് കൊടുക്കാൻ പറ്റുമല്ലേ. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.